ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് സ്ക്വാഡ് ഇന്നലെ ബി സി സി ഐ പ്രഖ്യാപിച്ചു. ഇനി എല്ലാവരും ഈ സീരീസിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. മൂന്ന് ഏകദിനവും മൂന്ന് ടി ട്വൻ്റിയുമാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസുമായിട്ട് കളിക്കുന്നത്. ആദ്യ ഏകദിനം ഫെബ്രുവരി 6 ആരംഭിക്കും. ഇനി ആദ്യ ഏകദിനത്തിലുള്ള ഇന്ത്യയുടെ സാധ്യത ഇല്ലെന്ന് നമുക്ക് പരിശോധിക്കാം. രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ, അതേപോലെ വൈസ് ക്യാപ്റ്റൻ കെ രാഹുലുമാണ്. രാഹുൽ രണ്ടാമത്തെ ഏകദിനം മുതലേ കളിക്കുമെന്ന് ബി സി സി ഇന്നലെ അറിയിച്ചു കഴിഞ്ഞു. ഇനി ആദ്യ ഏകദിനത്തിൽ രോഹിത് ധവാനായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. കുറേ കാലത്തിന് ശേഷം രോഹിത് ധവാൻ സഖ്യം ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. ഇനി വൺ ഡൗണായിട്ട് കോഹ്ലി തന്നെയായിരിക്കും ആദ്യ ഏകദിനത്തിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ നാലാം നമ്പറിലേക്ക് രണ്ട് താരങ്ങളെയാണ് ഇത്തവണ ബി സി സി പരിഗണിച്ചിരിക്കുന്നത്. ശ്രേയസും സൂര്യകുമാറുമാണത്. ഇതിലെ ശ്രേയസ് സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ ഫ്ലോപ്പ് ആയതുകൊണ്ട് സൂര്യകുമാർ തന്നെയായിരിക്കും നാലാം നമ്പറിൽ ഇറങ്ങുക. ഇനി കീപ്പറായി ഋഷഭ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി ഓൾറൗണ്ടറായി ദീപക് ഹൂഡയായിരിക്കും ഇത്തവണ ഏകദിനത്തിൽ ഉണ്ടാവുക. വെങ്കടേഷ് അയ്യർ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ ഫ്ലോപ്പ് ആയതുകൊണ്ട് താരത്തെ ഓഡി സ്കോഡിൽ ഇത്തവണ എടുത്തിട്ടില്ല. ടി ട്വൻ്റിയിൽ മാത്രമാണ് വെങ്കടേഷ് അയ്യർ ഉള്ളത്. പാണ്ഡ്യയ്ക്ക് പകരക്കാരനായി ദീപക് ഹൂഡ ഇനി ഏകദിനത്തിൽ വരാൻ പോവുകയാണ്. ഇനി സ്പിന്നർമാരായി കുൽദീപ് യാദവ് രവി ബിഷ്ണോയി ആയിരിക്കും ആദ്യ ഏകദിനത്തിലുണ്ടാവുക. അതുപോലെ തന്നെ പേസർമാരായി ശർദുൽ താക്കൂർ ദീപക് ചഹർ മുഹമ്മദ് സിറാജ് ആയിരിക്കും ഉണ്ടാവുക. സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ ഇന്ത്യക്ക് പറ്റിയ എല്ലാ മിസ്റ്റേക്കുകളും ബി സി സി ഐക്ക് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് തന്നെ പുതിയ താരങ്ങളെയാണ് ഇത്തവണ ടീമിൽ എടുത്തിരിക്കുന്നത്. ഇതിലെ രവി ബിഷ്ണോയെ ടീമിലെടുത്തത് നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ രവി ബിഷ്ണോയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ ഏകദിന ടീമിൽ നിന്ന് വെങ്കടേശ്വരെ ഒഴിവാക്കുകയും ചെയ്തു. ഇനി ദീപക് ഹൂഡ ആ റോൾ എങ്ങനെ ഏറ്റെടുക്കുന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. പാണ്ഡ്യയ്ക്ക് പകരക്കാരനെ ഇതുവരെ ഇന്ത്യക്ക് കണ്ടെത്താനായിട്ടില്ല. അതുപോലെ ജഡേജ വെസ്റ്റ് ഇൻഡീസ് സീരീസിലും ഇല്ലാത്തത് ഇന്ത്യക്ക് തിരിച്ചടി തന്നെയാണ്. ജഡേജയുടെ പരിക്ക് ഇതുവരെ മാറിയിട്ടില്ല. എന്തായാലും രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ഈ പരമ്പര തൂത്തുവാരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ. ഇന്ത്യയുടെ പുതിയ ഏകദിന ടീമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെയൊന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.